ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മോഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാ ആൾക്കാരും ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കാം. വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമിഗോസ് ഗെയിമിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗത്തു നിന്ന് റിലീസായ കൊണ്ടോടി പ്രൈവറ്റ് ബസ് മോഡ്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ 3D കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ 3D കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലാണെങ്കിൽ 4 head ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതിന് 2 കരിമടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീൽ കപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, അത് നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിലുള്ള ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3D വർക്കാണ് എടുത്ത് പറയേണ്ടത്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ സ്മൈലിംഗ് ഇമോജീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാപ്പ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് മീറ്റർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ ആനിമേഷൻ കീ പറയുകയാണെങ്കിൽ 2 ആനിമേഷൻ കീയാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് സൈഡിലുള്ള വിൻഡോ കാര്യങ്ങളൊക്കെ ഓൺ ഓഫ് ആവുന്നതാണ് ഫസ്റ്റ് ആനിമേഷൻ കീ. നമ്മളെല്ലാം വണ്ടിയിൽ കാണുന്ന ഒരു ആനിമേഷൻ കീ ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സ് ഇല്ലാതാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ലിപ്പും ഇല്ലാതാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആനിമേഷൻ കീ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അത് 3 ആനിമേഷൻ കീ ആക്കി പാസഞ്ചേഴ്സ് ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോറി ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും അത് യൂസ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിലുള്ള സസ്പെൻഷനൊക്കെ പറയുകയാണെങ്കിൽ നൈസായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് പറയുന്ന വാക്കും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നേരെ സംസാരിക്കാൻ കഴിയുന്നില്ല, ആരവസ്ഥയാണ്, അതായത് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അക്ഷരങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം തന്നെയാണ് വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നൈസായിട്ട് തന്നെ ഉണ്ട്. അത് ഇതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ നൈസായിട്ട് തന്നെ കയറുന്നുണ്ട്. നല്ല കൺട്രോളിംഗ് ആണ് ഈ ഒരു മോഡ്. അതേപോലെ തന്നെ നല്ലൊരു ബ്രേക്കിങ്ങും ഈ ഒരു മോഡിൽ കൊടുത്തിട്ടുണ്ട്. 3D വർക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, നല്ല രീതിയിൽ തന്നെ 3D വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളിങ് സൈഡും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നൈറ്റ് മോഡ് ആക്കിയിട്ട് ഈ വണ്ടിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുന്ന സമയത്ത് ഹെഡ്ലൈറ്റും പിന്നെ സൈഡിലുള്ള ആ ഒരു ബോഡിയിൽ കൊടുത്ത കുറച്ച് ലൈറ്റും പിന്നെ ടോപ്പ് ലൈറ്റും പിന്നെ വണ്ടിയിൽ ഉള്ളിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഹെഡ്ലൈറ്റ് പവർ ആക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നത് കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ കത്തുന്ന ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹെഡ്ലൈറ്റ് പവർ വെക്കുമ്പോഴും കത്തുന്നത്. ഓക്കെ, പിന്നെ ഹസാർഡ് ഇടുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്, അത് നൈസായിട്ടുണ്ട്. പിന്നെ ഓക്കെ, പിന്നെ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർ ഡോറാണ് ചെയ്തിരിക്കുന്നത്, അത് നൈസായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി മോഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കാം, കാരണം ഇപ്പോൾ വീഡിയോസ് റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർ ലൈക്ക് അടിക്കണം. അപ്പോൾ ലൈക്കാണ് ഇപ്പോൾ മെയിൻ ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കാം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയൊന്ന് ഫോളോ അടിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡ് കയറി ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഞാൻ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ അടിപൊളി ഒരു സ്മൈൽ നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.